ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സർവീസിലെ സ്ഥാനക്കയറ്റത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയ സംവരണം സുപ്രീം കോടതി ഉത്തരവ് പരാതി സംവരണം ചില തസ്തികയിലേക്ക് മാത്രമായി ഒതുക്കിയെന്നാണ് സംവരണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ സംഘടനകൾ സർക്കാർ സർവീസിൽ സ്ഥാനക്കയറ്റത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് കേന്ദ്ര സർക്കാർ ഇതനുസരിച്ച് മാനദണ്ഡവും ഇറക്കി കോടതി നിർദ്ദേശം പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് നൽകിയപ്പോഴാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗം സംവരണത്തിൽ തീരുമാനമെടുത്തത് നേരിട്ട് നിയമനം നൽകുന്നതും സ്ഥാനക്കയറ്റം വഴി നിയമനം നൽകുന്നതുമായ തസ്തിയിലേക്ക് മാത്രം സംവരണം നൽകാനാണ് നീതി വകുപ്പിന്റെ ഉത്തരവ് അതായത് പഞ്ചായത്ത് സെക്രട്ടറി അഗ്രികൾച്ചർ ഓഫീസർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തുടങ്ങി നേരിട്ടും സ്ഥാനക്കയറ്റം വഴിയും ഒഴിവു നികത്തുന്ന ചുരുക്കം ചില തസ്തിയിലേക്ക് സംവരണം ഒതുക്കി സുപ്രീംകോടതി വിധി അട്ടിമറിച്ചുവെന്നാണ് ഹർജിക്കാരുടെ ആക്ഷേപം ക്ലറിക്കൽ അധ്യാപക സെക്രട്ടേറിയറ്റ് എന്നീ തസ്തികളിലെ സ്ഥാനക്കയറ്റത്തിൽ ബോധപൂർവം തഴഞ്ഞുവെന്നും ഭിന്നശേഷിക്കാർ ആരോപിക്കുന്നു സ്പെഷ്യൽ റൂൾ എമെൻഡറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാവുന്ന കാര്യമാണ് അത് വർഷങ്ങളോളം നീളുന്നതാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള കേസിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെ കണ്ട് കോടതി അലക്ഷ്യം മറികടക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഈ ഉത്തരവ് എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരവ് ഭിന്നശേഷിക്കാർക്ക് നിയമനം നൽകാൻ കഴിയുന്ന തസ്തികളെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഏഴ് അധ്യാപക നിയമനങ്ങളിൽ മുൻകാല പ്രാബല്യത്തോടെ ഭിന്നശേഷിക്കാര്ക്ക് നിയമനം നൽകണമെന്ന കോടതി നിർദ്ദേശവും ഇതേവരെ പാലിക്കാത്തതും കോടതിയില് ചോദ്യം ചെയ്യാനാണ് ഭിന്നശേഷി സംഘടനക്കാരുടെ തീരുമാനം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം